ബോഡി ഷെയ്മിംഗ് എന്നത് ആധുനിക പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും നിന്ദ്യമായ കാര്യമാണ്. എന്നാൽ ഈ അടുത്ത കാലം വരെ ബോഡി ഷെയ്മിംഗ് എന്നത് പരിഹാസത്തിന്റെ ഒരു മാർഗമായി മാത്രമാണ് പലരും കണ്ടിരുന്നത്. പ്രത്യേകിച്ച് സിനിമയിൽ, മലയാളത്തിലെ പ്രശസ്തമായ സിനിമകളിൽ, പ്രത്യേകിച്ച് ക്ലാസിക് സിനിമകളിൽ പോലും ഈ ബോഡി ഷെയ്മിംഗ് ധാരാളമായി നമുക്ക് കാണാനുമാകും. പ്രേക്ഷകരുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയായ കലാഭവൻ മണിക്ക് സിനിമയിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനവും അവഗണനയും അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്നത് നടി ദിവ്യ ഉണ്ണിയിൽ നിന്നുമുണ്ടായ അനുഭവമാണ്. കല്യാണ സൗഗന്ധികം എന്ന വിനയൻ ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത് ദിവ്യ ഉണ്ണിയാണ്. കലാഭവൻ മണി കൂടിയുള്ള ചിത്രത്തിൽ മണിക്കൊപ്പം ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കാൻ സംവിധായകൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കറുമ്പനൊപ്പം അഭിനയിക്കാൻ കഴിയില്ല എന്നായിരുന്നു ദിവ്യ ഉണ്ണി തുറന്നടിച്ചത്. നായികയുടെ അമ്മാവന്റെ മകന്റെ വേഷത്തിലായിരുന്നു കലാഭവൻ മണി ആ ചിത്രത്തിൽ അഭിനയിച്ചത്. സ്വപ്ന ഗാനരംഗത്ത് മുറപ്പെണ്ണുമായി ഉള്ള സീനായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത്. അന്ന് ദിവ്യ ഉണ്ണി എടുത്തടിച്ചതുപോലെ പറഞ്ഞ ആ മറുപടി തന്നിൽ ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയെന്ന് കലാഭവൻ മണി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. വിനയൻ ഒരുക്കിയ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവവും ഉണ്ടായി. ആ ചിത്രത്തിൽ ആദ്യം നായികയായി തീരുമാനിച്ചത് ദിവ്യ ഉണ്ണിയായിരുന്നു, നായകൻ കലാഭവൻ മണി. കലാഭവൻ മണി നായകനാകുന്ന സിനിമയാണ് എന്നറിഞ്ഞപ്പോൾ ദിവ്യ ഉണ്ണി കരുമാടിക്കുട്ടനിലെ നായികാ വേഷം വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ച ദിവ്യ ഉണ്ണി പിന്നീട് മലയാള സിനിമയിൽ അവസരം കുറയുകയും തമിഴിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ കലാഭവൻ മണിയേക്കാൾ നിറം കുറഞ്ഞ പാർത്ഥിപന്റെ നായികയായി അഭിനയിക്കേണ്ടി വന്നു. തമിഴിൽ ഗ്ലാമർ വേഷങ്ങളിലാണ് ദിവ്യ ഉണ്ണി അധികവും അഭിനയിച്ചതും. ദിവ്യ ഉണ്ണി എന്ന നടിയുടെ വളർച്ച അപ്രതീക്ഷിതമായി താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് സിനിമാ ലോകവും കണ്ടത്. തമിഴകത്തെ ഗ്ലാമർ വേഷങ്ങളിൽ ആദ്യം തിളങ്ങിയെങ്കിലും പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് ദിവ്യ ഉണ്ണി ഫീൽഡ് ഔട്ട് ആവുകയും ചെയ്തു. കലാഭവൻ മണി എന്ന പച്ചയായ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ വേദന മൂലമായിരിക്കാം പിൽക്കാലത്ത് ദിവ്യ ഉണ്ണി സിനിമയിൽ ഒന്നുമല്ലാതെ ഫീൽഡ് ഔട്ടായി പോയതിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആരാധകർ ഇന്നുമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.